ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിതാ ഇന്ന് നല്ല അടിപൊളി കിട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കരുതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ 1 കിലോന് ബീഫാണ് കേട്ടോ, നല്ല കുട്ടൻ്റെ ഇറച്ചിയാണ് ഇത്. അപ്പോൾ അത് 1 കിലോന് എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം, എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഉള്ളി ഉണ്ടല്ലോ, ഞാനിതാ 2 വലിയ ഉള്ളി എന്നിട്ടാ നേറിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലോണം പെട്ടെന്ന് നമുക്കത് പൊരിഞ്ഞ് കിട്ടും. അതിനാന്നിട്ട് ഞാൻ പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ബീഫ് വരട്ടി എടുക്കുന്നത്. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ഇതാ വാടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് നമ്മൾ ബിരിയാണിക്കത്തലിടാനാക്കുന്നില്ല, അതുപോലെ ഉള്ളി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതാ ഉള്ളിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് തട്ടിക്കൊടുക്കാം. അങ്ങനെ ഞാനിതാ അരിപ്പയിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാനിതാ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രം 2.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1.5 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ആ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇടുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയതാണ് കേട്ടോ, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നന്നായി ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി മൂപ്പിച്ചെടുക്കണം, ചെറിയ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇത് മൂപ്പിച്ചെടുക്കേണ്ടത്. ഇനി അതിലോട്ടേക്ക് ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് ബദലായിട്ട് ചിക്കൻ ക്യൂബ്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് പൊടിച്ചിടുക. അത് ഞാൻ 2 ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക, നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഇതിന് ഉപ്പ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടൂ. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ സാധനമായ ബീഫ് വേവിച്ചതുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിടിലും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ആ വെള്ളത്തോടെയാണ് ഞാൻ ഇതിലേക്ക് തട്ടിക്കൊടുത്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ആ വെള്ളം ഇങ്ങനെ വറ്റി വരണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി പിന്നെ വെന്ത ബീഫാണല്ലോ, അപ്പോൾ കൂടുതൽ ടൈമൊന്നും വേണ്ട. ഈ വെള്ളം വറ്റിക്കിട്ടുന്നത് വരെ പിന്നെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് ക്യാപ്സിക്കും അതുപോലെ തന്നെ 1 കപ്പ് മല്ലിയിലയും കറിവേപ്പിലയും കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഈ ഫ്ലേവർ ഉണ്ട്, നല്ല രസമാണ് കേട്ടോ. ക്യാപ്സിക്ക ഇങ്ങനെ വെന്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർന്നതിനുണ്ട്, നല്ലൊരു രസമാണ്. അപ്പോൾ നിങ്ങൾ 1 തവണ എങ്കിലും ഈ ടേസ്റ്റിലൊന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഇതിങ്ങനെ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ബീഫ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഉള്ളി പൊരിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി പൊരിച്ചതും കൂടി ഇതാ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഉള്ളി പൊരിച്ചതും കൂടി ഇട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഇട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി പൊരിച്ചതും കൂടി ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഇല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എടുത്തിട്ട് 1 പീസ് തിന്ന് വെന്ത് പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയ്ക്കും പൊള്ളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെറുതെ പറയല്ല, നല്ല അടിപൊളിയാണ്. പൊറോട്ടൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ.
അപ്പോൾ നമ്മളന്ന് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങുക ചെയ്തിന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അന്ന് പൊറോട്ടയും ഈ ബീഫ് വരട്ടിയതാണ് കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയിട്ട് 2 മാസമായി കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പാന്ന് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നാവിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ പൊറോട്ട പ്ലേറ്റിലേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു 2-3 സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ബീഫ് വരട്ടിയതും കൂടെ കോരി ഇടുന്നുണ്ട്. എന്നിട്ടിതാ പൊറോട്ടയും ബീഫ് ഫ്രൈയും, അല്ല ബീഫ് വരള എന്ത് വേണമെന്ന് പറയാം. എന്നിട്ട് ഞാനിതാ പൊറോട്ടയും ബീഫ് ഫ്രൈയും കൂടെ അടിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇത് പൊറോട്ടക്കും പത്തലിനും അതുപോലെ ചപ്പാത്തി ദോശ എല്ലേനും കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.